അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഞങ്ങൾ ലീവിന് വന്നിട്ട് 8 മാസത്തോളം ആയിട്ടോ നാട്ടിലേക്ക് വന്നിട്ട്, 8 മാസത്തിന് ശേഷമാണ് നാട്ടിലേക്ക് വന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ അയച്ചത്. അപ്പൊ ഇതൊന്ന് അൺബോക്സിങ് ചെയ്യുന്നുണ്ട്, എന്താണ് നമുക്ക് നോക്കാട്ട് അൺബോക്സിങ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബേഴ്സ് കോണ മലയാളം എന്ന ആ ഒരു ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ഷെമീർക്ക് ഷർട്ട് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലെ ഏറ്റവും കൂടുതൽ പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയത് ഇത് തന്നെയായിരുന്നു, ഈ ഷർട്ട് ഇട്ടിട്ട് തന്നെയായിരുന്നു. അപ്പൊ ഈ ഷർട്ടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് എന്റെ റിസപ്ഷൻ ഷർട്ടാണിത്. അതായത് 2015 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോ അതിന്റെ റിസപ്ഷൻ ഷർട്ടാണ്. ഇതിന് മേലെ ഒരു കോട്ടൊക്കെ ഉണ്ട്, ഇത് ഉള്ളിലായിട്ട് ഇടുന്ന ഒരു ഷർട്ടായിരുന്നു. അപ്പൊ ഈ ഷർട്ട് എല്ലാവരും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവർ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ അത് സ്വാഭാവികമായിട്ട് ഒരു സന്തോഷം തോന്നി. അപ്പോ വീഡിയോസിലൊക്കെ കൂടുതൽ ഇത് ഈ ഷർട്ട് ഇട്ടിട്ടാണ് ഉൾക്കൊള്ളിക്കാൻ നോക്കിയത്. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളെ അൺബോക്സിങ് ചെയ്യാം. എന്നതിന് ശേഷം വണ്ടി എടുത്തതൊക്കെ കാണിച്ചു തരാം. നമ്മൾ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്, അതെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. എന്താണ് എടുക്കാനുള്ള സാഹചര്യം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം അൺബോക്സിങ് ചെയ്യാം. ഇപ്പൊ ശിപ്പുകുട്ടി ഇവിടെ എണിച്ചിരിക്കുന്നുണ്ട്, ഉറങ്ങി എണിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ പറഞ്ഞ 9-ാം തീയതിയാണ് നാളെ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവുകയാണ്, ഞങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പൊ ശിപ്പുകുട്ടി ഫാമിലി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ അതിന് മുമ്പ് തന്നെ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. എന്താ വെച്ചാൽ ഇനി പിന്നെ അടുത്ത വരവിലായിരിക്കും പിന്നെ ഇത് ഓപ്പൺ ആക്കുക. അപ്പൊ അത് ഒരുപാട് സമയം വൈകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. പേരെന്താണ്? റൈഷ എന്ന് പറഞ്ഞ അവരാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. പയ്യന്നൂർ കണ്ണൂരിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ചാനലിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇവരുടെ ക്രിയേഷൻ എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ എന്താണെന്നുള്ള അൺബോക്സ് ചെയ്ത് നോക്കാം. കത്രിയായിരുന്നു. ഓക്കെ, അപ്പൊ കവറൊക്കെ അഴിച്ച ശേഷം ഇത്തരത്തിലാണ് കേട്ടോ പാക്കിംഗ്. അപ്പൊ ഒരു നമുക്ക് ഈ റിബൺ ഓപ്പൺ ചെയ്തിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ ഇവരുടെ സിസ്റ്റേഴ്സ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗും കൂടി ഉണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ സിമ്പിളോട് കൂടിയിട്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ. ഓക്കെ, ഒരു കാർഡൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്, വളരെ മനോഹരമായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്ക്സ് എന്തായാലും ഇവർക്ക്. അപ്പൊ നമുക്ക് ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. ബൈക്കിന്റെ ആണ്, അപ്പൊ നമുക്ക് വീടിലോട്ട് പോകാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വണ്ടിയെ കുറിച്ച് പറയാം. വണ്ടി ഇതാണ് കേട്ടോ, ഹോണ്ടന്റെ SP125 പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ഇത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞാണ്. എന്നിരുന്നാലും ഇതിൽ കൂടെ പറയാം, ഉമ്മാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന C200 ആ കാണുന്നത്. ഇതിപ്പോൾ കൊടുത്തത് ഇതിലും പവർ കുറച്ച് കുറവാണെന്നുള്ളൂ. ഇതിൻ്റെ ഗിയർ ചേഞ്ചിങ് ഒക്കെ ഫ്രണ്ടിലോട്ടാണ്, എല്ലാം ഗിയർ ചേഞ്ചിങ് ഫ്രണ്ടിലോട്ടാണ്. ഇതിൽ വന്നിട്ട് ഗിയർ ചേഞ്ചിങ് ഒന്ന് ഫ്രണ്ടിലും ബാക്കിയൊക്കെ ബാക്കിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഗിയർ ചേഞ്ചിങ് ഇങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിലും പാപ്പാനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൺഫ്യൂഷനായി ഗിയർ ഏതിലാണ് വീഴുന്നതെന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇതിൽ ഡിസ്പ്ലേ ചെയ്യും, ഇതിൽ ഡിസ്പ്ലേയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഡിസ്പ്ലേയിൽ ഇതിൽ ടൈമുണ്ട്, അതുപോലെ തന്നെ ഗിയർ ചേഞ്ചിങ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ന്യൂട്രലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു ഗിയർ ചേഞ്ചിങ്ങിൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നത് കൊണ്ട് ഏത് ഗിയറിലാണ് നമ്മുടെ വണ്ടി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഹമ്പൊക്കെ ചാടുമ്പോൾ 2 ഇട്ടിട്ടാണ് നമ്മൾ ഹമ്പൊക്കെ ചാട്ടിക്കുക. അപ്പോൾ ഇതിൽ 2 ആണോ 3 ആണോ പോകുന്നതെന്ന് നമുക്ക് ഇതിൽ കൺഫേം ചെയ്യാൻ കഴിയും. ഇതിൽ ടൈമുണ്ട്, ഏത് ടൈമിലാണ് നമുക്ക് ഇന്നവിടെ എത്തിച്ചേരണം എന്നുള്ളത് ടൈം നോക്കിക്കൊണ്ട്, അതായത് ടൈം നമുക്ക് മൊബൈലോ വാച്ചോ നോക്കിയിട്ട് ഓടിക്കേണ്ട കാര്യമില്ല, ഡിസ്പ്ലേയിൽ നോക്കിയാൽ മതി. അതുപോലെ തന്നെ സ്പീഡോമീറ്റർ ഉണ്ട്, ഫ്യൂവലിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് അറിയാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിലുണ്ട്. അതുപോലെ തന്നെ ഇത് സെൽഫ് സ്റ്റാർട്ടാണ്, സെൽഫ് ഉള്ളത് കൊണ്ട് തന്നെ കിക്കർ ചോട്ടേണ്ട കാര്യമൊന്നുമില്ല, സെൽഫ് ഉണ്ട്. അതുപോലെ ട്രാഫിക്കിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെക്കാനുള്ളതും, ട്രാഫിക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് സെൽഫ് എടുത്തിട്ടുകൊണ്ട് തന്നെ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനറിയില്ല. ഞാൻ എടുക്കുമ്പോൾ എനിക്ക് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നന്നായി മൈലേജ് കിട്ടും എന്നും പറയുന്നുണ്ട്, ഒരുപാട് റിവ്യൂ ഞാൻ നോക്കിയിട്ടുണ്ട്.
അപ്പോൾ മൈലേജ് കിട്ടും. അതുപോലെ തന്നെ അവരോട് ചോദിച്ചപ്പോൾ, കമ്പനി പോയി ചോദിച്ചപ്പോൾ 60-65 മൈലേജ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി വാങ്ങുമ്പോൾ എന്തൊക്കെ കിട്ടി എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. വണ്ടിൻ്റെ പ്രൈസ് ഞാൻ പറയാം കേട്ടോ. വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് കിട്ടിയത് ആദ്യം ഒരു വലിയൊരു കീ തന്നവർ, പക്ഷേ വലിയ കീ അല്ല കേട്ടോ, ഈ ഒരു കീ ആണ്. അത് നമ്മൾ ഫോട്ടോ കൊടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് വലിയ കീ തന്നത്. അതൊരിക്കലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് ഈ വണ്ടിയോടൊപ്പം കിട്ടിയതാണ് ഒരു ഹെൽമെറ്റ്. ഓക്കെ, നല്ല ക്വാളിറ്റി ഹെൽമെറ്റ് തന്നെയാണ് ഹോണ്ട തന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി കിട്ടും, നല്ല ഹെൽമെറ്റ് തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു മൂടാനുള്ള ഒരു കവർ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു കവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മുമ്പൊക്കെ എണ്ണയൊക്കെ കിട്ടുമായിരുന്നു, ഫുൾ ടാങ്ക് എണ്ണയൊക്കെ കിട്ടിയായിരുന്നു. ഇപ്പോൾ എണ്ണയൊന്നും കിട്ടിയില്ല കേട്ടോ. ഇപ്രാവശ്യം എണ്ണ ഓഫറൊന്നുമില്ല, എണ്ണയ്ക്കൊക്കെ നല്ല വിലയല്ല, അതുകൊണ്ടായിരിക്കും തരാണ്ടിരുന്നതെന്ന് കരുതുന്നു. അപ്പോൾ ഈ വണ്ടിയിൽ 11.5 ലിറ്റർ ഫ്യൂവൽ കൊള്ളുന്ന ടാങ്കാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഓൾമോസ്റ്റ് കാണാൻ നല്ല ലുക്ക് തന്നെയാണ്, വണ്ടി നന്നായിട്ടുണ്ട്, കാണാനും നല്ല ലുക്കുണ്ട്. അതുപോലെ ഓടിക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്, നല്ല രസമുണ്ട് ഓടിക്കാനും, നല്ല സുഖപ്രദമായിട്ടുള്ള യാത്രാ അനുഭവം തന്നെയാണ് ഈ വണ്ടി തരുന്നത്. കുഴപ്പമില്ല, ഓൾമോസ്റ്റ് വണ്ടിനെ കുറിച്ച് ഒന്നും ഒരു കംപ്ലയിൻറ്റ് പറയാനില്ല. ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഈ വണ്ടിയെക്കുറിച്ചുള്ള റിവ്യൂ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, കാരണം വണ്ടി നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ ഒരു സ്റ്റിക്കർ മാത്രം ഒട്ടിക്കൊണ്ട് നമുക്ക് വണ്ടി തരുന്ന ഏർപ്പാടല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമുക്ക് വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റോട് കൂടി തന്നെയാണ് നമുക്ക് ഇറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കോളൂ, KL 49M 96 97. നല്ല അടിപൊളി നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, കണ്ടോ, ഫാൻസി നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി, ഈ നമ്പർ എങ്ങനെ ക്യാഷ് കൊടുത്താണെന്നോ. ക്യാഷ് ഒന്നും കൊടുത്തതല്ല, ഇത് 96 97 അങ്ങനെ തന്നെ ഒരു ലക്കിലി കിട്ടിയത്, ഒരു ലക്കി നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും ഒരു ലക്കാണ് തന്നെ പറയാം. അപ്പോൾ ഇൻഷാല്ലാ വണ്ടിയും അതുപോലെ ലെക്കായിട്ട് തന്നെ ഓട്ടിക്കട്ടെ. ഇനി വാപ്പയാണ് ഓട്ടിക്കുക, ഞാൻ ലീവ് കഴിഞ്ഞ് പോവാണ്. ലീവിന് വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ വണ്ടി എടുക്കുകയുള്ളൂ, അതുവരെ വാപ്പയുടെ കയ്യിൽ തന്നെയായിരിക്കും. അപ്പോൾ ഈ സീറ്റ് കണ്ടിട്ട് വാപ്പയുടെ കയ്യിലായിരുന്നു, ഇപ്പോൾ കൊടുത്തത് അനിയനിക്ക് തന്നെയാണ് കൊടുത്തത്, കുഞ്ചാപ്പൻ്റെ മകൻ, ചെറിയച്ഛൻ്റെ മകനിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ വണ്ടിയും. ഇത് നല്ല വണ്ടിയാണ് കേട്ടോ, സീറ്റ് കണ്ടിട്ട് ബജാജിൻ്റെയും കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടി തന്നെയാണ്. ഇത് ഒരുപാട് 2.5 വർഷത്തോളം ഇത് ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല, നല്ല മൈലേജും. ലോങ്ങ് പോവാൻ ബെസ്റ്റ് ഇപ്പോൾ അതാണ്, കാരണം 125 cc ഒക്കെ ഉള്ളതുകൊണ്ട് ലോങ്ങ് പോവാൻ, ലോങ്ങ് ഒക്കെ ഡ്രൈവ് ചെയ്യാൻ ബെസ്റ്റ് വണ്ടിയാണ്. അതുപോലെ ഇരിക്കാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്ന് ഓട്ടിക്കാനും പറ്റി എന്നുള്ളതാണ്. ഇനി നമുക്ക് വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയാം, അതായത് ഈ ഹോസ്പിറ്റലിലേക്ക് എന്തുകൊണ്ടാണ് പോകുന്നത്, ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ടാണ് പോകുന്നത്, ബാക്കിയുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. അപ്പോൾ ഇനി ആ വണ്ടി എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് സ്മൂത്തായിട്ട് വണ്ടിയായിട്ട് പോകാനാണ്, പാപ്പാക്ക് ഉമ്മാനെയും കൊണ്ട് പോകാനാണ്. അപ്പോൾ ഉമ്മ കഴിച്ച മരുന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു കേട്ടോ. ജസ്റ്റ് 7 മാസം, അതായത് ജനുവരി തൊട്ടിട്ട് ജൂലൈ വരെ കഴിച്ച മരുന്നാണിത് ഈ കുട്ടിച്ചാക്കിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കുടുംബത്തിൽ ഇത്തരത്തിൽ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ശിഫയാകട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ മരുന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കണം കേട്ടോ, ഇത്രയും അധികം മരുന്നാണ് 6-7 മാസം കൊണ്ട് വയറ്റിലാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഗുളിക കഴിച്ചതിൻ്റെ ആ ഒരു ഗുളികയുടെ അട്ടകളാണ്. അപ്പോൾ ഇതൊരു 6-7 മാസത്തെ മരുന്നാണ് ഈ കാണുന്നത്. ഉമ്മാക്ക് കിഡ്നിക്ക് പ്രോബ്ലം ആണ്, അപ്പോൾ 3 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുള്ള ഒരു ദിവസം. അങ്ങനെയൊക്കെ നോർമലി ആ ഒരു കറക്റ്റായിട്ട് കൺട്രോളിൽ പോകണം. അപ്പോൾ മിഷൻ ജൂബിലി മിഷൻ തൃശ്ശൂർ, അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്ലി ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ ഇത് കാണിക്കാൻ കാരണം, ഇങ്ങനെ രോഗം കൊണ്ട് വലയുന്ന ഫാമിലിയിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി കിട്ടട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയധികം മരുന്ന് നിന്ന് കിഡ്നിക്ക് അല്ലെങ്കിൽ മരുന്ന് തിരിയണം നല്ലതൊന്നുമല്ല, അത് കിഡ്നിക്ക് കൂടുതൽ പ്രോബ്ലങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ കിഡ്നി, അതുപോലെ തന്നെ ഹാർട്ട്, അതുപോലെ തൈറോയിഡ്, പിന്നെ ഉമ്മക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന അസുഖം ആസ്മയാണ്. ആസ്മയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ നിന്ന് കരഞ്ഞിട്ടുണ്ട് ആസ്മ വലിക്കുന്ന ആ ഒരു പ്രയാസം, ശ്വാസം കൊടുക്കാനുള്ള പ്രയാസം കണ്ടിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് ഇപ്പോൾ 2-3 വർഷമായിട്ട് ഇപ്പോൾ ഉള്ള രോഗമാണ് ഇത്. ഹാർട്ടിന് കംപ്ലയിൻറ്റ്, അതുപോലെ തന്നെ കിഡ്നിക്ക് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുവെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരാം, അതുവരെ എല്ലാവർക്കും ബൈ.